ഈ ഫുഡ് ഷിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കപ്പലിലെ റെസ്ക്യൂ ബോട്ട് കടലിൽ ഇറക്കുന്നതാണ്. അത് എങ്ങനെയാണ് നോക്കാം, വീഡിയോ കാണാം. ഇതാണ് നമ്മുടെ കപ്പലിലുള്ള റെസ്ക്യൂ ബോട്ട്. ഈ റെസ്ക്യൂ ബോട്ടിൻ്റെ ലോഞ്ചിങ് പ്രൊസീജിയർ ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഹുക്ക് എങ്ങനെ റിലീസ് ചെയ്യുമെന്ന് കാണാം. ഇതുപോലെ ഈ ലിവറിൽ പ്രസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഹുക്ക് റിലീസ് ചെയ്യുന്നത്. അതിനു മുമ്പ് തന്നെ ഒരു പിന്നിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ പിന്ന് ഊരിയതിന് ശേഷമാണ് ഇതുപോലെ ആ ലിവറിൽ പ്രസ് ചെയ്ത് കഴിയുമ്പം ഇത് ഓപ്പൺ ആവുന്നത്. ഇതൊരു ചെറിയ ഡെവിറ്റിൽ കണക്റ്റാണ്. ഡെവിറ്റ് എന്ന് വെച്ചാൽ ചെറിയൊരു ക്രെയിനാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ കടലിലോട്ട് ഇറക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഡെവിറ്റിൻ്റെ പവർ ഓൺ ചെയ്യാം. ഡെവിറ്റിൻ്റെ പവർ ഓൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡെവിറ്റ് ഉപയോഗിച്ച് ഈ റെസ്ക്യൂ ബോട്ടിനെ ലിഫ്റ്റ് ചെയ്ത് കടലിലോട്ട് ഇറക്കാൻ പറ്റൂ. അതിനുവേണ്ടി ഈ കാണുന്ന പച്ച ബട്ടൺ പ്രസ് ചെയ്ത് ഇതിൻ്റെ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിക്കുന്നതിന് വേണ്ടി ഈ കാണുന്ന ലിവർ ഉപയോഗിച്ചിട്ടാണ് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കുന്നത്. ഇത് നമ്മൾ മുകളിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലത്തോട്ട് പോവുകയും താപ്പോട്ടാണ് പ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഇടത്തോട്ട് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ കാണുന്ന ഹാൻഡിലിൽ പിടിച്ച് താപ്പോട്ട് വലിച്ചാലും ഡെവിറ്റ് വലത്തോട്ട് നീങ്ങും. അത് നമ്മൾ എമർജൻസിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് വലത്തോട്ട് മാത്രമേ മൂവ് ആവത്തുള്ളൂ. ഈ ഹാൻഡിലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇൻ കേസ് നമ്മുടെ മോട്ടോർ വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എമർജൻസിക്ക് നമ്മുടെ റെസ്ക്യൂ ബോട്ട് ലോഞ്ച് ചെയ്യാനെ കൊണ്ട് വേണ്ടിയുള്ള ഒരു ലിവറാണത്. അടുത്തായിട്ട് നമുക്ക് റെസ്ക്യൂ ബോട്ടിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെ നോക്കാം. റെസ്ക്യൂ ബോട്ടിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാറ്ററി ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന മോഡ് ബാറ്ററിയുടെ മോഡാണ്. ബാറ്ററിയുടെ മോഡ് വണ്ണിലോ ടൂയിലോ ഇട്ടതിന് ശേഷം ഈ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു ബട്ടണുണ്ട്, അതുകൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് റെസ്ക്യൂ ബോട്ട് സ്റ്റാർട്ട് ആവും. ഇപ്പോൾ നമ്മുടെ റെസ്ക്യൂ ബോട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. റെസ്ക്യൂ ബോട്ടിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഗിയറ്. ഇത് നമ്മൾ ഫ്രണ്ടിലോട്ടാക്കുവാണെങ്കിൽ റെസ്ക്യൂ ബോട്ട് മുന്നോട്ട് പോവുകയും അതേസമയം നമ്മൾ ഇതിൻ്റെ ലിവർ പുറമോട്ടാണ് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ബാക്കിലോട്ട് പോവുകയും ചെയ്യും. ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഈ റെസ്ക്യൂ ബോട്ടിൻ്റെ പ്രൊപ്പലർ കറങ്ങുന്നത്. ഇപ്പം നമ്മൾ സ്റ്റേൺ പ്രൊപ്പൽഷനാണ് കൊടുത്തു വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ റെസ്ക്യൂ ബോട്ട് കടലിലോട്ട് ഇറക്കാം. അതിനുവേണ്ടി ഇത് ഇവിടെ ഒരു ലാഷിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലാഷിംഗ് ഒക്കെ നമുക്ക് അഴിച്ചു മാറ്റാം. ഇത് നമ്മൾ ഇങ്ങനെ ലാഷിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇൻ കേസ് റെപ്സി ഒക്കെ വരുമ്പോൾ ഇത് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അടുത്തായിട്ട് നമുക്ക് ഈ ബോക്സ് തുറന്നിട്ട് ഇതിനകത്തുള്ള റിമോട്ട് എടുത്ത് ഈ കാണുന്ന ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്താൽ നമ്മുടെ റെസ്ക്യൂ ബോട്ട് മുകളിലോട്ട് പൊങ്ങി വരും. അതിനെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ മുകളിലോട്ട് പൊങ്ങി വരുന്നത്. ഇപ്പോൾ നമ്മുടെ റെസ്ക്യൂ ബോട്ട് മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വലത് സൈഡിലോട്ട് തിരിക്കണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കണ്ട ആ ലിവർ മുകളിലോട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഡെവിറ്റ് വലത് സൈഡിലോട്ട് തിരിയും. അതിനുകൂടെ തന്നെ നമ്മുടെ റെസ്ക്യൂ ബോട്ടും വലത് സൈഡിലോട്ട് പോകുന്ന കാണാൻ പറ്റും. ഇങ്ങനെ നമ്മളിത് വലത്തോട്ട് തിരിക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഓരോ റോപ്പുണ്ട്. ആ റോപ്പ് വെച്ചിട്ടാണ് ഇത് ബാലൻസ് ചെയ്ത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് നമ്മൾ വലത്തോട്ട് തിരിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ തിരിക്കാൻ പറ്റൂ. കാരണം ഇവിടെ കാണുന്ന ഹാൻഡ് റെയിലിൽ ഇതിൻ്റെ അടിഭാഗം തട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ റെസ്ക്യൂ ബോട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഫൈബർ കൊണ്ടാണ്. അതുകൊണ്ട് ഈ കാണുന്ന ഹാൻഡ് റെയിലിൽ തട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് വലത്തോട്ട് തിരിക്കുന്ന സമയത്ത് ആ ഹാൻഡ് റെയിലിൽ ടച്ച് ചെയ്യാതെ നോക്കുന്നത്. ഈ കാണുന്ന കോർണറിൽ വരുമ്പോഴാണ് ഇത് കൂടുതൽ ടച്ച് ആവാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചു കൊടുത്ത് വെളിയിലോട്ട് ഇറക്കാം. അങ്ങനെ ഇപ്പം ഇത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ രണ്ട് കാണുന്ന രണ്ട് റോപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ ബാലൻസ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇത് ലോഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. താഴെ കടലിലോട്ട് എങ്ങനെയാണ് ഇറക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഈ കാണുന്ന ഇവിടെ ഒരു ലിവറുണ്ട് നമ്മുടെ ഡെവിറ്റിൻ്റെ. ഈ ലിവർ ജസ്റ്റ് മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസ്ക്യൂ ബോട്ട് ഇതുപോലെ താഴേക്ക് പോകും. താഴേക്ക് ലോവർ ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ ലോവർ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് സീ വാട്ടറിൻ്റെ ലെവലായിട്ടുണ്ട് ആവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ റെസ്ക്യൂ ബോട്ട് സീ വാട്ടറിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് വല്ല എമർജൻസി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ലാഡർ ഉണ്ട്. ആ കാണുന്ന ലാഡർ ഉപയോഗിച്ചിട്ട്
ആ കാണുന്ന ലാഡർ വെളിയിലോട്ട് ഇട്ടതിന് ശേഷം ആ ലാഡറിലൂടെ ഈ കാണുന്ന ലാഡർ ഇത് വെളിയിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ലാഡർ വഴി റെസ്ക്യൂ ബോട്ടിലോട്ട് കയറുകയും അതിനുശേഷം ആ ഇതിൻ്റെ ഡെവിറ്റുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഹുക്ക് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ റിലീസ് ചെയ്യുകയും അതിനുശേഷം നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുകയും ചെയ്യും. റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പലിൽ നിന്ന് ആരെങ്കിലും കടലിലോട്ട് വീഴുകയാണെങ്കിൽ അവരെ പോയി രക്ഷിക്കുന്നതിനെയാണ് നമ്മളിവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ റെസ്ക്യൂ ബോട്ട് കടലിൽ നിന്ന് എങ്ങനെയാണ് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് വീണ്ടും ഈ റിമോട്ട് എടുത്തതിന് ശേഷം ഈ കാണുന്ന ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസ്ക്യൂ ബോട്ട് മുകളിലോട്ട് വരും. നമ്മൾ ഈ ഗ്രീൻ ബട്ടൺ കണ്ടിന്യൂ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ റെസ്ക്യൂ ബോട്ട് മുകളിലോട്ട് പൊങ്ങി വരും. ഈ ഒരു ലെവലായി കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് റെയിലിൽ നിന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇടത്തോട്ട് തിരിക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ കാണിച്ച ആ ലിവർ താപ്പോട്ട് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഡെവിറ്റ് ഇടത്തോട്ട് തിരിയുകയും അതിൻ്റെ കൂടെ തന്നെ റെസ്ക്യൂ ബോട്ടും ഇടത്തോട്ട് തിരിഞ്ഞ് വരുന്ന കാണാം. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഹാൻഡ് റെയിൽ തട്ടാതെ നോക്കണം. ഇപ്പം നമുക്ക് കാണാൻ പറ്റും റെസ്ക്യൂ ബോട്ട് കപ്പലിനകത്തോട്ട് കയറുന്നത് മീൻസ് ടേൺ ആവുന്നത്. ഈ സമയത്ത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഇത് തിരിക്കാനെ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് ഇത് ഡെവിറ്റ് നമ്മൾ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ടാണ് അവിടെ ആ ഹാൻഡ് റെയിലിൽ തട്ടാതെ നമ്മൾ ഇത് അകത്തോട്ട് കയറ്റുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ റെസ്ക്യൂ ബോട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡിൽ കൊണ്ട് ഇത് വെക്കണം. ഈ കാണുന്ന സ്റ്റാൻഡിലാണ് ഇത് വെക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആ സ്റ്റാൻഡിന് നേരെ ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മുടെ റെസ്ക്യൂ ബോട്ട് കടലിലോട്ട് ലോവർ ചെയ്യാൻ ഉപയോഗിച്ച ആ സെയിം ലിവർ മുകളിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ റെസ്ക്യൂ ബോട്ടിൻ്റെ വയർ റോപ്പ് സ്ലാക്ക് ആവുകയും റെസ്ക്യൂ ബോട്ട് അതിൻ്റെ സ്റ്റാൻഡിലോട്ട് വന്ന് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും റെസ്ക്യൂ ബോട്ട് അതിൻ്റെ സ്റ്റാൻഡിൽ സെക്യൂർഡ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് റെസ്ക്യൂ ബോട്ട് പഴയതുപോലെ ലാഷിംഗ് ചെയ്ത് വെക്കാം.